ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വനാഥനെ കുറേ വിളിക്കുകയാണ് കേട്ടോ. അജയനും ചന്ദ്രനും കൂടി വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്തൊന്നും വിശ്വനാഥൻ കൂട്ടാക്കില്ല കേട്ടോ. വിശ്വനാഥൻ പറയും എനിക്ക് വരാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാമെന്നും പറഞ്ഞിട്ട് വിശ്വനാഥൻ അവിടെ നിന്ന് അങ്ങ് പോവാനാണ്. അപ്പോൾ ചന്ദ്രനും അജയനും അത് ഒരുപാട് വിഷമമാവാണ്. എന്നിട്ട് ചന്ദ്രൻ്റെ അടുത്ത് തോളിൽ പോയിട്ട് അജയൻ ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കരയല്ലേടാ എന്നൊക്കെ പണ്ട് സമാധാനിപ്പിക്കും സമയത്താവും അജയൻ്റെ കണ്ണിൽ പെട്ടെന്ന് തന്നെ വിശ്വനാഥൻ്റെ ആ ചെരുപ്പ് കാണാൻ കേട്ടോ. എന്നിട്ട് ചെരുപ്പ് കണ്ടതോടുകൂടി വലിയ നദി കണ്ട പോലെ വിശ്വനാഥൻ്റെ ആ ചെരുപ്പ് അജയൻ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് ഏട്ടാ ഏട്ടാ എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയാട്ടോ ആ ചെരുപ്പ്. അപ്പോൾ ഇയാടെ അജയൻ ഈ എന്താടെ കാട്ടുന്നത് എന്ന് ചന്ദ്രൻ ചോദിക്കുകയാണ്. അത് എനിക്ക് ഈ ചെരുപ്പാണ് എൻ്റെ വിഷയട്ടെ, ഈ പാദങ്ങൾ മതി എനിക്ക്, ഇത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞു. നിനക്കെന്താ വട്ടായോടാ? ആ അതെ, എനിക്ക് വട്ടാണ്. എൻ്റെ ഏട്ടനില്ലാത്ത മാണിക്യമംഗലം വീട് എനിക്ക് നരകമാണ്. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഈ പാദങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ ആ ഒരു സാമീപ്യം ഞാൻ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അജയൻ വിശ്വനാഥൻ്റെ ചെരുപ്പുമായിട്ടങ്ങ് അല്ലാണ്ട് പോവാൻ കേട്ടോ, മാണിക്യമംഗലത്തേക്ക് പോവാണ്. ഈ സമയത്ത് മാണിക്യമംഗലത്ത് നന്ദിതയും മൈഥിലിയും കാവേരിയും കൂടി കാറ്ററിംഗ് സർവീസിൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പാക്കറ്റാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട് എനിക്കാകെ പേടിയാവുന്നു എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ എന്തിനു പേടിക്കണം, ഇപ്പോൾ ഇത് 15 പേർക്കുള്ള ഭക്ഷണമല്ലേ ഉള്ളൂ, അടുത്ത മാസം 450 പേർക്കുള്ള ഭക്ഷണം എങ്ങനെയാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കുക, എനിക്ക് ആകെ ആലോചിച്ച് പേടിയാവുന്നു എന്ന് പറയുന്ന സമയത്ത് കാവേരി പറയണ അതായത് വേറെ ആർക്കെങ്കിലും നമുക്ക് ഏൽപ്പിക്കേണ്ടി വരും, ഇവിടെ വെച്ച് ഉണ്ടാക്കൽ നടക്കില്ല, അത് ഭയങ്കര റിസ്ക്കാണ് എന്നൊക്കെ പറയട്ടോ. എന്നിട്ട് ആ ഭക്ഷണവും എടുത്ത് അവർ പുറത്തേക്ക് കണ്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താവും ചന്ദ്രനും അജയനും കൂടി കാറിൽ വന്ന് ഇറങ്ങാണ്. അവരെ കണ്ടതോടുകൂടി ഇവർ ആകെ പേടിച്ചിട്ട് അകത്തേക്ക് തന്നെ ഓടിപ്പോയിട്ട് കിച്ചണിൽ ഈ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി വെക്കാണ് കേട്ടോ. അപ്പോൾ അജയന് ഈ വിശ്വനാഥൻ്റെ ആ ഒരു ചെരുപ്പുമായിട്ട് അകത്തേക്ക് സങ്കടത്തോടു കൂടി കയറി വരികയാണ്. അപ്പോൾ അവിടേക്ക് ഹൈമാവതിയൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായി, എന്താ വിശ്വനാഥനെ കണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രനും അജയനും ഹൈമാവതിയും കമലാക്ഷിയും സുനീഷും കാവേരിയും നന്ദിതയും മൈഥിലിയും കൂടിയൊക്കെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ വിശ്വേട്ടൻ്റെ പാദങ്ങൾ എന്താ ചെരുപ്പാണോ, അപ്പോൾ വിശ്വനാഥൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ സമീപം അറിയണമെങ്കിൽ എൻ്റെ ഈ എനിക്ക് ഏട്ടൻ്റെ ഈ പാദങ്ങൾ സ്പർശിച്ച് ഈ ചെരുപ്പ് മതി എന്നൊക്കെ അങ്ങ് പറയാനായിട്ട്. എന്താ ഇവൻ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ചന്ദ്ര എന്താന്ന് ചോദിക്കൂട്ടാ ഹൈമാവതി. അപ്പോൾ ചന്ദ്രൻ പറയുന്നത് വിശ്വേട്ടൻ വന്നില്ല, വിശ്വേട്ടൻ വാശിക്ക് ഒട്ടും പുറകിലല്ലോ, അതുകൊണ്ട് തന്നെ വിശ്വേട്ടനിപ്പോൾ വേറൊരാളാണ്, സന്യാസി രൂപത്തിൽ അവിടെ തപസ്സിലൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഭൂമിയിലെ ഒരു സുഖവും വേണ്ട, ഇനിയും മരണാന്തരമുള്ള സുഖങ്ങൾ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിശ്വേട്ടന് മാറിയിരിക്കുകയാണ് അമ്മ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ചന്ദ്രൻ പറയുക, അപ്പോൾ അജയൻ പറയണം ആ ഒക്കെ ഇവർ കാരണമാണ്, ഇവർ കാരണമാണ് ഇങ്ങനെ ഈ മാണിക്യമംഗലത്തെ ഈ പെണ്ണുങ്ങൾ കാരണമാണ് എൻ്റെ വിശ്വേട്ടൻ ഈ വീട് വിട്ടു പോയത് എന്നൊക്കെയാണ് പറയട്ടോ. എന്നിട്ട് ഇനി മുതൽ ഇവിടുത്തെ പൂജാമുറിയിൽ എൻ്റെ വിശ്വേട്ടൻ്റെ ഈ ചെരുപ്പുണ്ടാവും എന്നും പറഞ്ഞിട്ട് അജയൻ ആ ചെരുപ്പുമായിട്ട് പൂജാമുറിയിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് പൂജ ചെയ്ത പോലെ അതിൽ കുറേ പൂക്കളൊക്കെ വിതറിയിട്ട് ഇതാക്കാണ്ട് എന്താ ഇവനീ കാട്ടുന്നത്, ഇനി മുതൽ ഈ പൂജാമുറി ആരും തൂത്തും തുടക്കണ്ട, ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം, എൻ്റെ വിശ്വേട്ടനില്ലാത്ത കുറവ് ഞാൻ ഈ ചെരുപ്പ് വെച്ച് ഞാൻ ഇവിടെ തീർക്കും, എന്നിട്ട് വിശ്വേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരെയും ഭരിക്കാനും എനിക്കറിയാം എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കാവേരിക്കാകെ സങ്കടം വന്നിട്ട് കാവേരി അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ നന്ദിതയും മൈഥിലിയും കൂടി പുറകെ പോവാണ് കേട്ടോ. അപ്പോൾ അജയൻ്റെ ഈ കാട്ടിലൊക്കെ കണ്ടിട്ട് കമലാക്ഷിയും സുനീഷും ഒക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഹൈമാവതിക്കും ആകെ സങ്കടമാണ്. എന്നിട്ട് ചന്ദ്രൻ അജയനും കൂടി അവിടേക്ക് നിന്ന് പോയപ്പോൾ സുനീഷ് വാവിട്ടാണ്ട് കരട്ട് എൻ്റെ വിശ്വണ്ണാ എന്നും പണ്ടാണ്ട് കരയുമ്പോൾ ഇവരെല്ലാവർക്കും ദേഷ്യം പിടിക്കാണ്ട് ഹൈമാവതിക്കും ചന്ദ്രനും ഒക്കെ കണ്ട് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് അവരവിടുന്ന് ഇവൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടെ. അപ്പോൾ കമലാക്ഷി പറയും മതിയുടെ നിർത്തിക്കോ കരച്ചിൽ, നിൻ്റെ അഭിനയവും നാടകവും ഒന്നും കാണാൻ ഇവിടെ ആരുമില്ല, അവരെല്ലാവരും പോയി എന്ന് പറയും. ആ അവരൊക്കെ പോയി, ഞാൻ അവരെ വെറുതെ ഒന്ന് ആക്കാൻ വേണ്ടി ആക്കിയതാ, എനിക്കറിയാം നിൻ്റെ അടവൊക്കെ, നീ ഇങ്ങ് പോരെ എന്നും പറഞ്ഞിട്ട് കമലാക്ഷി സുനീഷിനെ വിളിച്ച് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ അടുക്കളയിൽ ചെന്നിട്ട് കാവേരി നന്ദിതയും മൈഥിലിയും ഇങ്ങനെ ആകെ പേടിച്ച് വളർത്ത് നിൽക്കാൻ കേട്ടോ. അപ്പോൾ അവിടേക്ക് അജയൻ അങ്ങ് വരികയാണ്. അജയൻ വന്നിട്ട് എനിക്ക് ഭയങ്കര തലവേദന, അതുകൊണ്ട് ഒരു ചായ അങ്ങ് എടുത്ത് നിങ്ങളെന്താ ഇങ്ങനെ വളറി വെറുത്തിരിക്കുന്നത്, വിശ്വേട്ടൻ വരാത്തത് കൊണ്ടാണോ, വിശ്വേട്ടം ഉള്ളത് പോലെ തന്നെ ഇനി ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കും, അതിനാണ് ഞാൻ എൻ്റെ ഒരു ആത്മധൈര്യത്തിനാണ് ഞാൻ വിശ്വേട്ടൻ്റെ ആ ചെരുപ്പ് ഇവിടേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഇനി
ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു മുടക്കവും കൂടാതെ ഈ അജയം നോക്കി നടത്തും വിഷയേട്ടനുള്ളതുപോലെ തന്നെ എന്നൊക്കെ പറയും. എന്താ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു മുഖത്ത് തെളിച്ചം വന്നിട്ടില്ലല്ലോ, എന്താ പ്രശ്നം എന്ന് മണ്ടുകൊണ്ട് തിരിയുന്ന സമയത്താവും ഇവർ കാറ്ററിങ്ങിന് കൊടുത്തു വിടാനുള്ള ആ ഒരു പെട്ടിയും കറിയും ഒക്കെ ഇരിക്കുന്നത് കാണും. ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇവരാരും മിണ്ടില്ല കേട്ടോ. അപ്പോൾ എന്താ നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തതെന്ന് മണ്ട് അജയൻ അതൊക്കെ അങ്ങ് തുറന്നു നോക്കുകയാണ്. ഇതെന്താ ഈ മാണിക്യമംഗലത്തെ അടുക്കളയിൽ നിന്ന് ഇത്രയും അധികം ഭക്ഷണം പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴൊന്നും അവരെ മിണ്ടില്ല. ആ സമയത്ത് അവിടേക്ക് ചന്ദ്രനും ഹൈമാവതിയും കൂടി വരികയാണ്. എന്നിട്ട് ഹൈമാവതി ചോദിക്കണം, എന്താടാ അജയ എന്ന് ചോദിക്കുക, അമ്മ ഇത് കണ്ടില്ലേ, നമ്മളെ മാണിക്യമംഗലത്തെ അടുക്കളയിൽ നിന്നും ഭക്ഷണം പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്നു, അമ്മ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിത പറയുകയാണ്, ഇത് വേറെ ഒന്നുമല്ല, മൈദിലി ഒരു ചെറിയ കാറ്ററിങ്ങിൻ്റെ ഓർഡർ വന്നപ്പോൾ അതിനുള്ള ഭക്ഷണം 15 പേർക്ക് റെഡിയാക്കി കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ, ആഹാ, ഇവിടെ ആരോടും തന്നെ ഒന്നും പറയാതെ നിങ്ങൾ ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറയട്ടോ. ഇങ്ങനെയൊന്നും ഇവിടെ ആർക്കും ഞാൻ അനുവദിച്ചു കൊടുക്കില്ല എന്നൊക്കെ പണ്ട് ചൂടാവുന്ന സമയത്താവും ജനനി അവിടേക്ക് കൊണ്ട് വരികയാണ്. അതിന് ഇതൊരു നല്ല കാര്യമല്ലേ എന്ന് പറ അത് നിനക്ക് അങ്ങനെയൊക്കെ തോന്നും, നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നവളാണ്, അതുപോലെ ഇവിടുത്തെ പെണ്ണുങ്ങളെന്നെ നീ ആക്കാൻ നോക്കണ്ട, നീ ഇവിടെ ആകെ എന്തിനായി വരുന്നത്, ഇവിടുത്തെ പെണ്ണുങ്ങളെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവിടെ പ്രശ്നങ്ങളുണ്ട്, വെറുതെ വെറുതെ അജയേട്ട വെറുതെ വായ തോന്നിയത് പറയുന്നത്, ഞാൻ പറയുന്നതാണ് അവിടെ കുഴപ്പം, നീ അങ്ങനെ പറഞ്ഞ് നീ എന്നെ എന്ത് ചെയ്യുമേടി എന്നും കണ്ട് ഓങ്ങാ അടിക്കാൻ വേണ്ടി ഓങ്ങാൻ ചെല്ലുന്ന സമയത്താവും ഹരി അവിടെ വന്നിട്ട് എൻ്റെ ഭാര്യയെ തൊട്ടു പോവരുത്, എൻ്റെ ഭാര്യയെ തൊടാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾക്കങ്ങനെ കൈതരിപ്പുണ്ടെങ്കിൽ ഇതാ നിൽക്കുന്നു ഗതികെട്ട പാവം പിടിച്ച ഒരു ചേച്ചി മൈഥിലി ചേച്ചി, അവരെ അങ്ങ് അടിച്ച് നിങ്ങളുടെ ദേഷ്യവും കലിപ്പൊക്കെ അവിടെ തീർത്താളെ എന്നും ചെയ്യുന്ന പോലെ എന്നാണ് പറയട്ടോ. ഡാ നീ വല്ലാതെ ഓവറാവണ്ട, നിൻ്റെ പെണ്ണും പിള്ളയെ മര്യാദക്ക് നിർത്തേണ്ടത് നിൻ്റെ കടമയാണ് എന്നൊക്കെ പറയട്ടോ. ആ എൻ്റെ പെണ്ണും പിള്ളയെ മര്യാദക്ക് നിർത്തുന്നതും ഞങ്ങളെങ്ങനെ ജീവിക്കുന്നതും ഞങ്ങൾക്കറിയാം, നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയട്ടോ. എന്തായാലും ഇവിടെ ഇത് നടക്കില്ല എന്ന് പറയുന്ന സമയത്ത് നന്ദിത പറയണ, അതിന് ഇതൊരു തെറ്റായ കാര്യമല്ലല്ലോ, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നത് ഒരു പെണ്ണിൻ്റെ ഒരു കഴിവ് തന്നെയല്ലേ, ആ അത് ഇവിടെ നടക്കില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ചന്ദ്രനും കൂടി പറയാണ്, അങ്ങനെ ഇവിടെ തോന്നിയ പോലെ ജീവിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, അങ്ങനെ നിങ്ങൾക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് ആദ്യം അതൊക്കെ ഷെയർ ചെയ്യണമായിരുന്നു എന്ന് അങ്ങനെ അറിയിച്ചാൽ നിങ്ങളത് സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളോട് പറയാതിരുന്നത് എന്ന് നന്ദിത പറയൂട്ടോ. അപ്പോൾ ചന്ദ്രൻ പറയണം, നീ എന്ത് ന്യായീകരണം പറഞ്ഞിട്ടും കാര്യമില്ല, ഇക്കാര്യത്തിൽ ഞങ്ങൾ കൂട്ടു നിൽക്കില്ല എന്ന് പറയണം. അപ്പോൾ അജയൻ പറയണം, ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചില്ല, അത് ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇത് പറ്റില്ല എന്നൊക്കെ പണ്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്ന സമയത്താവും ആ കേണൽ വിളിക്കുകയാണ് മൈഥിലിയുടെ ഫോണിലേക്ക് കിട്ടാം. അപ്പോൾ അജയൻ അത് എടുക്കാൻ നേരമാകുമ്പോൾ കട്ടാവും, ഇതെന്താ ഇതിലേക്ക് ആരോ വിളിച്ചല്ലോ, കട്ടായല്ലോ, ഇതാ വീണ്ടും അയാൾ വിളിക്കുന്നു, ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തോട് മോശമായിട്ടൊന്നും സംസാരിക്കരുത്, നല്ലൊരു മനുഷ്യനാണ് എന്ന് മൈഥിലി പറയുമ്പോൾ, ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് അയാളോട് ഒരുപാട് അങ്ങ് ചൂടാവുകയാണ് കേട്ടോ അജയൻ. എന്നിട്ട് പറയണം, ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ട് ഇല്ല, ഇവിടെ ഹോട്ടലൊന്നുമല്ല, മര്യാദക്ക് വെച്ചിട്ട് പോയിക്കോ, ഇനി എങ്ങാനും ഈ ഫോണിലേക്ക് വിളിച്ച നീ എവിടെയാണോ ഉള്ളത് അവിടെ വന്ന് നിൻ്റെ അണപ്പല്ല് അടിച്ചു തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഹൈമാവതി പറയുന്നത്, ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു വഴക്കും വേണ്ട, അങ്ങനെ വല്ലതും സംഭവിച്ച് എല്ലാവരെയും കഴുത്തിന് പിടിച്ച് പുറത്താക്കി കളയും എന്ന് പറഞ്ഞിട്ട് ഹൈമാവതി അവിടെ നിന്ന് അങ്ങ് പോവാണ്. പോയ ശേഷം അജയൻ ആ പെട്ടിയും കറിയും ഒക്കെ തൂക്കിയെടുത്തിട്ട് പുറത്തേക്ക് അങ്ങ് പോയിട്ട് ഓരോ പൊതിയും കറിയും ഒക്കെ എടുത്ത് വലിച്ച് നിലത്തേക്ക് മണ്ണിലേക്ക് അങ്ങോട്ട് എറിയാണ് കേട്ടോ. അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എറിയണം. അപ്പോൾ ഈ സമയത്ത് ചന്ദ്രനൊക്കെ തടയുന്നുണ്ട്, അതുപോലെ ഹരിയും ജനനിയും മൈഥിലിയും കാവേരിയും ഒക്കെ ചെന്നിട്ട് വേണ്ട അജയേട്ട ഇനി ഒരിക്കലും ചെയ്യില്ല, പക്ഷേ ഇത് കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമല്ല പ്രാന്ത് പിടിച്ച പോലെ വട്ടായ പോലെ അതെല്ലാം എടുത്ത് വലിച്ച് മണ്ണിലേക്ക് എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ മേലിൽ ഇങ്ങനെ ഒന്ന് ആവർത്തിക്കരുത്, എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് കലി തുള്ളിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രൻ, നിനക്ക് എന്താടാ അജയ, നീ എന്തൊക്കെയാ കാട്ടും, ആ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ്, എൻ്റെ വിഷുവേട്ടനില്ലാത്ത ഈ വീട്ടിൽ ആരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാമെന്ന് ഒരിക്കലും കരുതണ്ട, അതിനുള്ള വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. അപ്പോൾ ചന്ദ്രനും പുറകെ പോവാണ്, അപ്പോൾ ഹരിയൊക്കെ പോവാട്ടോ. അപ്പോൾ നന്ദിത മൈഥിലിയും കാവേരിയും ജനനിയും കൂടി അതൊക്കെ നിന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മൈഥിലി പൊട്ടിക്കരയാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് കണ്ടപ്പോൾ സങ്കടം സഹിക്കാതെ കരയാണ്. അങ്ങനെ മൈഥിലിയെ അവരെല്ലാവരും കൂടി സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ, ജനനിയും കാവേരിയും നന്ദിതയൊക്കെ കൂടിയിട്ട്. പിന്നീട് സോഫയിൽ പോയിട്ട് കലി തുള്ളിയിട്ട് അജയൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവിടേക്ക് എന്നിട്ട് ചന്ദ്രൻ ചെല്ലുകയാണ്, എടാ അജയൻ നീ എന്ത്
എന്താ ഈ കാട്ടിക്കൂട്ടുന്നത്? ഒരു നേരത്തെ അന്നം കിട്ടാതെ എത്ര പേര് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നു. എന്നിട്ടാണോ നീ ആ കണ്ട ഭക്ഷണമൊക്കെ വലിച്ചെറിഞ്ഞത്? അത് നീ ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമാണ്. എന്നെ ആരും ഉപദേശിക്കാനും എന്നെ നന്നാക്കാനൊന്നും ആരും നോക്കണ്ട. അതിന് എന്നെ കിട്ടില്ല. എന്നെ ഉപദേശിക്കാൻ വരുന്ന നിങ്ങൾ എൻ്റെ ഏട്ടനാണെന്ന് പോലും ഞാൻ നോക്കില്ല. എൻ്റെ കയ്യിൽ നിന്നും കണക്കിനങ്ങ് കിട്ടും. അതുകൊണ്ട് തന്നെ എന്നെ ഉപദേശിക്കാനൊന്നും നോക്കണ്ട. എൻ്റെ വിശ്വേട്ടനില്ലാത്ത വീട്ടിൽ അങ്ങനെ ആരും തന്നെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. എല്ലാവരെയും നന്നാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയട്ടോ. നീ എന്താ അജയ ഇങ്ങനെ? ഇനിയും നീ നന്നാവാത്തത് എന്താ എന്ന് പറയുമ്പോൾ എന്നെ നന്നാക്കാനൊന്നും ആരും നോക്കണ്ട. നീ ഏട്ടനാണെന്നും നോക്കില്ല. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്നൊക്കെയാണ് പറയട്ടോ. അപ്പോൾ ചന്ദ്രൻ, നീ എങ്ങനെയാച്ചോ ജീവിച്ചോടെ, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞിട്ട് ചന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. എന്നിട്ട് അജയൻ പറയണ, ആ നിങ്ങളെ നന്നാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് നിൽക്കുന്ന സമയത്താവും സുനീഷ് അവിടെ നിന്ന് എത്തി നോക്കിയിട്ട് അവിടേക്ക് പതിയെ അജയൻ്റെ അടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് അജയനെ എരിപിരി കയറ്റിയിട്ട് സുനീഷ് പറയണ, അജയേട്ട് അളിയൻ ചെയ്തത് നന്നായുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങേരല്ലെങ്കിലും ഇങ്ങനെ തന്നെ ആ ചന്ദ്രനളിയൻ ഒരു പെൺകോന്തനാണ്, ആ നന്ദിതടത്തിയെ ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറയുമ്പോൾ, എടാ സുനീഷേ നീ എൻ്റെ അടുത്ത് നിന്ന് പോയിക്കോ, എനിക്ക് തലവേദനിച്ചിട്ട് നിൽക്കാൻ വയ്യ, നീ ഇവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പോവാൻ തന്നെയാണ് വന്നത്, പക്ഷേ ഒരു രഹസ്യമുണ്ട്, അത് ഞാനൊന്ന് പറയട്ടെ. എന്ത് രഹസ്യം? ഇതുവരെയും ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു അവിഹിതം ഉണ്ട് എന്ന് പറഞ്ഞു. അവിഹിതമോ? അതെ, ആ നിൽക്കുന്നത് എൻ്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. കണ്ടില്ലേ, അവിടെ ഒരു കുട്ടിയെ കണ്ടില്ലേ? ആ ഉണ്ട്, അവിടെ ഒരു പെൺകുട്ടി കളിക്കുന്നുണ്ട്. ആ കുട്ടി ആരാണെന്നറിയുമോ? അത് അവിഹിതത്തിലുണ്ടായ കുട്ടിയാണ്. എന്താടാ നീ സുനീഷയെ പറഞ്ഞു? അതെ, ഇതുവരെ ആ കുട്ടിയെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇത് ആരാന്നറിയോ? കാവേരി ചേച്ചിയുടെ അവിഹിതത്തിൽ ഉണ്ടായ കുട്ടിയാണെന്ന് അങ്ങ് പറയൂട്ടോ. അത് കേട്ടപ്പോൾ അജയൻ ആകണ്ട് ഞെട്ടുണ്ട്. എന്താടാ സുനീഷ നീ പറയുന്നത്? അതെ, വലിയൊരു സത്യമാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടിയെ, മുകുന്ദനുണ്ണിയുടെ ആ പല്ലവി എന്ന കുട്ടിയെ അജയൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ അജയൻ കാവേരിയുടെ അടുത്തേക്ക് ചെല്ലുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മുകുന്ദനുണ്ണിയുടെ കുട്ടിയല്ലേ അത്? അത് നിങ്ങൾക്ക് മുകുന്ദനുണ്ണിയിൽ ഉണ്ടായ കുട്ടിയായിരിക്കുമല്ലേ. ഞാൻ ഇവിടെ ഉള്ളവരോട് എല്ലാവരോടും പറയട്ടെ, മുകുന്ദനുണ്ണിയുടെ കുട്ടിയാണെന്നുള്ളത് എന്ന് പറയുമ്പോൾ കാവേരി ആകെ പേടിച്ച് ഞെട്ടിയിട്ട് കണ്ണ് തുറച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അജയൻ കരീംബായിയെ കാണാൻ പോകുന്നുണ്ട്. എന്നിട്ട് കരീംബായി പറയുന്നുണ്ട്, മാണിക്യമംഗലത്ത് നിന്നും മുകുന്ദനുണ്ണിയെ ഒരാൾ സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ. അത് ആരാണെന്നറിയോ? മറ്റാരുമല്ല, നിങ്ങളുടെ വീട്ടിൽ കാവേരി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീയാണ്. ആ മുകുന്ദനുണ്ണിയുടെ കുട്ടിയെയാണ് കാവേരി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് അജയന് മുകുന്ദനുണ്ണിയുടെ കുട്ടിയാണ് പല്ലവി എന്നുള്ള സത്യം അറിയുന്നത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.